ടൂറിസം മേഖലയിൽ മുൻനിരയിലുള്ള കാപ്പിൽ തീരത്ത് അപകടം പതിയിരിക്കുന്നു ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായിട്ടും കാപ്പിൽ തീരം മരണക്കയമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ലൈഫ് ഗാർഡുകളോ മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്തതാണ് കാരണമെന്നാണ് വിലയിരുത്തൽ സുഹൃത്തുക്കളുമൊത്ത കടലിലിറങ്ങിയ നവവരനെ കടലെടുത്തതും ഈ അടുത്തുണ്ടായ സംഭവമാണ് രണ്ടു വർഷത്തിനിടയിൽ കാപ്പിൽ തീരത്ത് ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ വരവിൽ വൻ വളർച്ചയാണ് ഉണ്ടായത് എന്നാൽ അതിനനുസരിച്ച് സംസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ജില്ലാ അതിർത്തിയായ ഇവിടം കടലും കായലും സന്ധിക്കുന്ന പ്രദേശവും കൂടിയാണ് അവധി ദിവസങ്ങൾ ഇവിടം സഞ്ചാരികളുടെ തിരക്ക് ഏറാറുണ്ട് കഴിഞ്ഞ മാസം കടലിലേക്ക് കടലിലേക്കിറങ്ങിയ ഭരതന്നൂർ സ്വദേശിയായ യുവാവിന്റെ ജീവനാണ് നഷ്ടമായത് അടുത്ത ബന്ധുവിന്റെ വിവാഹത്തലയുന്ന പുടവ കൊടുക്കൽ ചടങ്ങിൽ സംബന്ധിക്കാനാണ് ഇയാൾ വർക്കല പുന്നമൂട്ടിൽ എത്തിയത് ശേഷം കാപ്പിൽ തീരത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമാണ് എത്തിയത് രണ്ടുപേർ കടലിൽ ഇറങ്ങിയതിൽ ഒരാൾ സാഹസപ്പെട്ട് നീന്തി കയറുകയും മറ്റൊരാൾ കയത്തിൽ കയത്തിൽപ്പെടുകയുമായിരുന്നു മത്സ്യത്തൊഴിലാളികളാണ് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഒരു വർഷത്തിനകം നിരവധി പേരാണ് കാപ്പിൽ കടലിൽ രണ്ടുപേരെ കടലിൽ കാണാതായതിനെ തുടർന്ന് അടുത്തിടെ ലൈഫ് ഗാർഡിനെ നിയോഗിച്ചുവെങ്കിലും വേതനം ലഭിക്കാത്തതിനെ തുടർന്ന് ഇവർ ജോലി അവസാനിപ്പിക്കുകയാണുണ്ടായത് തീരത്ത് കേവലം മുന്നറിയിപ്പ് ബോർഡുകൾ മാത്രം സ്ഥാപിച്ച അധികൃതർ ഈ സാഹചര്യത്തിൽ നിന്നും തലയൂരുകയും ചെയ്തു സന്ദർശകരുടെ ഉല്ലാസ സഞ്ചാരത്തിന് ചെറുതും വലുതുമായ പതിനാല് ബോട്ടുകളുമായി രണ്ടായിരത്തിൽ തുടങ്ങിയ കാപ്പിൽ കായലിലെ പ്രിയദർശിനി ബോട്ട് ക്ലബിന്റെ സ്ഥിതി ഇന്ന് പരിതാപകരമാണ് ഇതും സർക്കാർ കൈയൊഴിഞ്ഞമാണ് മൂന്ന് വർഷം മുൻപ് മുമ്പ് ബോട്ട് ക്ലബ്ബ് നാടിന് സമർപ്പിച്ചെങ്കിലും പ്രവർത്തനം തുടങ്ങിയില്ല പുതിയ ബോട്ട് ലഭ്യമാക്കാനോ കട്ടപ്പുറത്തിരുന്ന് ജീർണിക്കുന്നവയിൽ ഒന്നെങ്കിലും നന്നാക്കാനോ സർക്കാരിന് താൽപര്യവുമില്ല എന്ന മട്ടിലാണ് തുടരുന്നത് ഇതിനു പുറമെ കാപ്പിൽ തീരത്തെ കാറ്റാടിക്കൂട്ടം ലഹരി മാഫിയ സംഘത്തിന്റെ അധീനതയിലുമാണ് ഇവിടുത്തെ ചുമതല ആയിരൂർ പരവൂർ പോലീസ് സ്റ്റേഷനുകൾക്കാണ് തീരം സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞാലും ഇവിടേക്ക് പട്രോളിംഗ് നടത്താൻ പോലും പോലീസ് ശ്രമിക്കാറില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി വിസ്മയാനൂസ് വർക്കല